വാർത്താപ്രഭാഗം നമുക്ക് ചെറിയൊരു അതിഥി വാർത്താപ്രഭാഗത്തിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഭൂസമരവും അഴിമതിക്കെതിരായ പോരാട്ടവും നടത്തുന്ന രംഗാസേട്ടാണ് വാർത്താപ്രഭാഗത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഭാരതീയ നേതാജി സേന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായിട്ടാണ് രംഗാസേട്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തിയത്. രംഗാസേട്ട് വാർത്താപ്രഭാഗത്തിലേക്ക് സ്വാഗതം. ഭാരതീയ നേതാജി സേന രൂപീകരിക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എന്തൊക്കെയാണ് നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ? അതായത് മഹാരാഷ്ട്ര പൂനെയിൽ 2000 ഏക്കർ മുതൽ 8000 ഏക്കർ വരെ ജനങ്ങളെ ദ്രോഹിച്ച് ഭൂമി സ്വന്തമാക്കിയ ഭൂമാഫിയകളെ എനിക്ക് കണ്ടറിയാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ 25 വയസ്സുള്ളപ്പോൾ ഞാൻ ഇത്തരത്തിൽപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾക്കെതിരായി ശബ്ദം ഉയർത്തി തുടങ്ങി. അപ്പോൾ ഏത് തരത്തിലും കള്ളപ്പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യരിന്ന് ഭൂമിയിലാണ് അത് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ അഴിമതിയെ നിലനിർത്താതിരിക്കണമെങ്കിൽ, അഴിമതിക്കെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ഭൂമി സ്വന്തമാക്കി 1000 ഏക്കറുകൾ പേരിൽ വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ ബിനാമിയുടെ പേരിൽ വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ പലതരത്തിലും ഭൂമി തിരിച്ചുമറിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപോലെ ഭൂമാഫിയ വളർന്നു വന്ന സമയമാണ്. അപ്പോൾ 25 വർഷം മുമ്പ് ഞാൻ ഈ തുടങ്ങി വെച്ച കാലത്ത് അന്ന് പോലും 2000 ഏക്കർ മുതൽ 8000 ഏക്കർ വരെ സ്വന്തമാക്കിയ ചില ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ട് ഇവരുടെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഭാരതീയ നേതാജി സേന എന്ന ഒരു സംഘടനയ്ക്ക് ഞാൻ രൂപം കൊടുത്തു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഞാൻ പല സമരങ്ങളും പൂനെ, ബോംബെ, ഡൽഹിയിലൊക്കെ നടത്തി വന്നു. ഓക്കെ, അപ്പോൾ ഭാരതീയ നേതാജി സേന അതിൻ്റെ ആദ്യകാലഘട്ടത്തിൽ പ്രവർത്തനം പൂനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, പിന്നീട് ഈ ഭൂസമരം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. അത് ഞാൻ പലപ്പോഴും ഡൽഹിയിൽ സമരമുറകൾ നയിച്ചിരുന്നു. അപ്പോൾ ഓരോ പ്രദേശത്തുള്ള ആൾക്കാരെ ഒന്നിപ്പിച്ചുകൊണ്ട് സമരങ്ങൾ ചെയ്തതിലൂടെ പല സ്റ്റേറ്റുകാർക്കും അറിയാൻ കഴിഞ്ഞു. അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നും എന്നെ സപ്പോർട്ട് ചെയ്തു വന്നു. ഓക്കെ, അപ്പോൾ ഈ 25 വർഷമായി തുടരുന്ന ഈ ഭൂസമരം കൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങളുടെ സംഘടനയ്ക്ക് സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞത്? കഴിഞ്ഞത് നാഷണൽ കൗൺസിൽ ഫോർ ലാൻഡ് റിഫോംസ് എന്ന ഒരു ബില്ല് ഇപ്പോൾ സർക്കാർ പാസാക്കി. അപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും വലിയ കാര്യം ചെയ്ത ആൾ ഞാനാണ്. പക്ഷേ ഇപ്പോൾ 5 വർഷം കൊണ്ട് ഈ അജണ്ട എല്ലാവരും കൈവശം വെച്ച് എല്ലാ സ്റ്റേറ്റുകളിലും സമരം നടത്തി വരികയാണ്. കൃഷിക്കാരെ രക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയും പിന്നെ ഭൂമാഫിയകൾക്കെതിരായിട്ട് അവരെ നിലയ്ക്ക് നിർത്താനുള്ള ഉദ്ദേശത്തോടുകൂടിയും എല്ലാ സ്റ്റേറ്റുകാരും എല്ലാ പാർട്ടിക്കാരും ഇന്നിത് സംസാരിക്കുന്നു. പക്ഷേ 25 കൊല്ലം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു വന്ന സമരമാണിത്. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു പാർട്ടിക്ക് എത്രത്തോളം വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ? കേരളത്തിൽ ഇപ്പോഴാണ് ആൾക്കാർക്ക് അറിയാൻ കഴിഞ്ഞത് നേതാജി കോൺഗ്രസ് സേന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഞാൻ 2003 മുതൽ തുടങ്ങി വെച്ച കാര്യം. പക്ഷേ ഞാൻ MLA MP ഇലക്ഷൻ ആർക്കും ടിക്കറ്റ് കൊടുത്തില്ല. കാരണം അഴിമതിക്കെതിരെ പൊരുതുന്ന ഞാൻ ഒരു MLA ടിക്കറ്റോ MP ടിക്കറ്റോ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അഴിമതിയിലൂടെ പൈസ ഉണ്ടാക്കിയാലല്ലേ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്യാൻ കഴിയും. ആയതിനാൽ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എല്ലാ സ്റ്റേറ്റിലും പാർട്ടിയെ വലുതാക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഭാരതീയ നേതാജി സേനയിൽ നിന്ന് നേതാജി കോൺഗ്രസ് സേന എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ ഭാരതീയ നേതാജി സേന എന്ന സംഘടനയുമായി തന്നെ മുന്നോട്ട് പോവുകയും ഈ രീതിയിലുള്ള പോരാട്ടം തുടരുകയും ചെയ്താൽ മാത്രം പോരായിരുന്നു? ഒരു സംഘടന എന്ന് പറയുമ്പോൾ ഇന്ന് 1000 കണക്കിന് സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘടനക്കാരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സർക്കാർ തലം വരെ എത്താറില്ല. എന്നിട്ട് അവരുടെ മുദ്ദയെന്ന് പറയുന്ന അജണ്ട അത് മറ്റുള്ള ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരും ഉപയോഗിച്ചു വരികയാണ്. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റുകാരും ശരിക്കും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് സംഘടന ഭാരതീയ നേതാജി സേന എന്ന സംഘടനയെ ഡൈവേർട്ട് ചെയ്ത് നേതാജി കോൺഗ്രസ് സേന എന്ന പാർട്ടിയായി രൂപപ്പെടുത്തി.
പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്നതുകൊണ്ട് എന്താണ് ഒരു അല്ല, ഇതൊരു നാഷണൽ പാർട്ടിയാക്കാനാണ് ഉദ്ദേശം. അതുകൊണ്ട് ഒരു എം എൽ എയോ ഒരു എം പിയോ അല്ല എൻ്റെ ഉദ്ദേശം. എല്ലാ സ്റ്റേറ്റുകളിലും നേതാജി ചെയ്തിട്ടുള്ളതായ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നേതാജി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുക. കാര്യം ഇന്ന് ചരിത്രപരമായി പല കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ പ്രചരണത്തിന് പോലും എനിക്ക് കുറഞ്ഞതും 15 വർഷമെങ്കിലും എടുക്കും മിനിമം. അതെൻ്റെ ടാർഗറ്റാണ്. സപ്പോർട്ട് കിട്ടുമോ? കിട്ടും. ഏതായാലും ഭൂസമരമായിരുന്നല്ലോ നേതാജി സേനയുടെ പ്രധാന അജണ്ട. അത് ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭൂസംരക്ഷണത്തിനായിട്ട് പുതിയ ബില്ല് കൊണ്ടുവരാൻ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആ സമരവുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അല്ല, അതിൽ സന്തോഷമുണ്ടല്ലോ, ജനങ്ങളെ രക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് അജണ്ട നിങ്ങളുടെ? അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് ആക്ഷൻ കൺട്രോൾ ബിൽ, എല്ലാ സ്റ്റേറ്റിലും ഞാൻ സന്ദർശനം നടത്തി ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി. ജനങ്ങൾ മൊത്തം ഇന്ന് ദുരിതം അനുഭവിക്കുകയാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയമാണ്. അപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നതിൻ്റെ സംവിധാനം ഇതുവരെയും ശരിയായിട്ടില്ല. എല്ലാ ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരും ഒക്കെ പോലീസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. പോലീസ് എന്ത് വേണ്ടാതനം ചെയ്താലും, ജനങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാലും അതിനെ ഒന്നും നിയന്ത്രിക്കാനൊരു സംവിധാനം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസിന് ഇന്ന് നിലവിലുള്ള നിയമത്തിൽ കുറേ മാറ്റം വരുത്തണം എന്നതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ പോലീസ് ആക്ഷൻ കൺട്രോൾ ബിൽ ഉണ്ടാക്കണം എന്നുള്ളതിൽ ഞാൻ വളരെ നിരന്തര സമരത്തിലൂടെ ഇപ്പോൾ 2012 ഒരു പുതിയ ബില്ല് ഉണ്ടായിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ബില്ലിൽ നിന്നും മാറ്റം വരുത്തി ഒരു പുതിയ ബില്ലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിന് ശ്രീരംഗാസേട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും കേരളത്തിൽ തന്നെ അതിന് വേരുകൾ ശക്തമാകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏഷ്യാനെറ്റിന് വേണ്ടി എൻ്റെ നന്ദി, നമസ്കാരം. നേതാജി കോൺഗ്രസ് സേനയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി നിങ്ങളോട് നന്ദി പറയുകയാണ്.